संगीता शुश्रूष आरंभिकुवान दैवत्तिन्टे सन्निधानत्तिल भयभक्तियोडे आयिरिक्कुक संगीता शुश्रूषक्कायिट्ट् अतिन्टे ट्रूफिने ഞാൻ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ഗാന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കടന്നു Thank you.
പരിപാലനത്തെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് അനേകർക്ക് ഉറക്കമില്ല സ്വസ്ഥതയില്ല എന്നാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നമ്മിൽ ഉദിക്കുമ്പോൾ നാം ഭയമില്ലാത്തവരായി ധൈര്യമുള്ളവരായി തീരുന്നു പുതിയ പാട്ടിന്റെ അനുഭവം നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന നിരാശകളെ മാറ്റി പ്രത്യാശയുടെ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നു ഈ ക്രിസ്തീയ ആയ ശ്രേഷ്ഠകരമായ അനുഭവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം തമിഴ് ഭാഷയിൽ ഹാർട്ട്ബീറ്റ് നിങ്ങൾക്കായി ആലപിക്കുന്നു പുതുപ്പാട് പാടിടവേ എന്നേ സന്തമ
നാം ദിനംതോറും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സർവചരാചരങ്ങളെയും സർവജീവജാലങ്ങളെയും ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ ദൈവം വലിയവനായ ദൈവം സകലത്തെയും അറിയുന്ന ദൈവം സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം ഇരിക്കുന്നതും ചരിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും അറിയുന്ന ദൈവം താണ ലോകത്തിലേക്ക് മാനവരാജ്യ ആശാശ്രാശിയുടെ പരിഹാരത്തിനായി ജനിക്കുകയും മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നമ്മെ നിത്യതയുടെ വഴി കാണിക്കുവാൻ സന്തോഷത്തിന്റെ വഴി കാണിക്കുവാൻ സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാൻ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ഈ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു ഗാനം ഹിന്ദി ഭാഷയിൽ ആൺപീസ് നിങ്ങൾക്കായി പാടും सारे जगत का रखवाला है सारे जगत का रखवाला है वो बलिदान
ദാഹം അകറ്റുവാൻ നാം പല പാനീയങ്ങൾ കുടിച്ചിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിൽ നമുക്ക് അനേക പേരുകളടങ്ങിയ പാനീയങ്ങൾ ലഭിക്കും. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ബുദ്ധിയെ തണുപ്പിക്കുന്നതുമായ ബുദ്ധിയെ കെടുത്തുന്നതുമായ സുബോധം തരുന്നതും സുബോധം കെടുത്തുന്നതുമായ പാനീയങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ഈ പാനീയങ്ങളൊന്നും നമ്മുടെ യഥാർത്ഥ ദാഹത്തെ ശമിപ്പിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുന്നു, ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വന്ന് കുടിക്കുക, നിങ്ങളിൽ നിന്ന് ജീവന്റെ ജലനദികൾ ഒഴുകും. കർത്താവ് ജീവജലം നൽകുവാൻ ഇന്ന് ഈ പന്തലിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് ജീവനുള്ള ഫൗണ്ടനാണ്. നമ്മുടെ ദാഹം അകറ്റുവാൻ, നമ്മുടെ ദാഹം തീർക്കുവാൻ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നമ്മെ ശക്തീകരിക്കുന്ന ജീവന്റെ ജലം, നമ്മെ ആരോഗ്യത്തോടെ ആത്മീയമായി ശക്തീകരിക്കുന്ന ജീവന്റെ ജലത്തെ ഹാർട്ടി സിംഗിൾക്കായി പരിചയപ്പെടുത്തുന്നു. ഡ്രിങ്കിങ് ഫ്രം ദ ലിവിംഗ് വാട്ടർ എന്നാരംഭിക്കുന്ന ഇംഗ്ലീഷ് ഗാനം. Your hands and receive the fountain. Take a drink and relieve the dry. Drink the water from the living fountain. Drink the water from the streams of blood. Cup your hands and receive the fountain. Take a drink and relieve the dry. Pull up your flag. യേശുക്രിസ്തു തരുന്ന ജീവജലത്തിന്റെ ടേസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം. കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വേദനകളും പീഡകളും അനുഭവിച്ചത്
ജീവന്റെ അനുഭവത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുവാനായിട്ട് എസ്ഐ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു സാക്ഷാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ മുഖാന്തരം മുറിവേറ്റും നമ്മുടെ അതിക്രമ നിമിത്തം അവൻ തകർക്കപ്പെട്ടിരിക്കുന്നു കുടിയാടാതെ ശത്രുക്കളുടെ മുൻപിൽ താഴ്മയോടെ വിനയത്തോടെ നമുക്ക് വേണ്ടി സകലവും സഹിച്ച് കർത്താവേ ഇവർ ചെയ്യുന്ന അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥന മനോഭാവത്തോടെ നമുക്ക് നല്ല മാതൃക കാണിച്ചെന്ന കർത്താവിനെ നമുക്ക് ഏറ്റെടുക്കാം. ആ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തരുന്നു. ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമോ? എൻ അതിക്രമം നിമിത്തം മുറിവേറ്റവനെ എന്നാരംഭിക്കുന്ന ഗാനത്തിൽ കൂടി ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. കർത്താവേ നിനക്കായി ഞാൻ ജീവിക്കും. ഹാർട്ട് ബീറ്റ് നിങ്ങൾക്കായി ആലപിക്കുന്നു. എൻ അതിക്രമം നിമിത്തം
संभव अनेक भीति कथा आश्रय वच मे ना सत्यम कटि कवच धरी रक्षा शिस्त्रम धरी आत्मा बल नमुक मुंबट क्षीण तीर्न व्याधिक वेदन तीरना और सामयम नमें प्राणप्रियन कथा वरवि प्रत्याशयो नमी गान पा विश्वास विश्वास उयर्ती जय तक नमें कथा उयर्ती जीविका दैवान
സംഗീതങ്ങളിലൂടെ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതുവരെയും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർത്തു. ഈ രാത്രി നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധനായ ദൈവം, വലിയവനായിരിക്കുന്ന ദൈവം ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇവിടെ നരുളിച്ചതൻ, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ ഇവിടെ നടുവിലൂടെ നരുളിച്ചത് കർത്താവ് ഈ രാത്രിയില് ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ്. സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രൈസ് ദി ലോർഡ് കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ്യ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ. എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ. ദൈവസാന്നിധ്യം ഈ രാത്രി നമുക്ക് എല്ലാവർക്കും അനുഭവിപ്പാനിടയാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കടന്നു വന്നവരെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ. വന്നതുപോലെ എല്ലാ ഇരട്ടി സന്തോഷം പ്രാപിച്ചവരായി കടന്നു പോകേണ്ടതിനായിട്ട്, ആരെങ്കിലും ക്ഷീണിതരായി ആരെങ്കിലും രോഗികളായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം രോഗ സൗഖ്യം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ കർത്താവിടെയാക്കേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ്. ഈ പന്തലത്തിലും അതിന്റെ പരിസരത്തിലും ദൂതഗണത്തിന്റെ കാവിൽ അവിടുന്ന് മറയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ശക്തനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ജനത്തോട് സംസാരിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ്യ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായിരിക്കുന്ന ദൈവീക ആലോചനകള് ഇന്ന് രാത്രിയിൽ കേൾക്കുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ ശക്തിയോടുകൂടെ കർത്താവ് എടുത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാതക്രം ഇടയാകേണ്ടതിനായിട്ട് കേൾവിക്കാരെ ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയിലൂടെ മനസ്സാന്തരത്തിലേക്ക് നടത്തുവാൻ കർത്താവിടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ്യ. വിശ്വാസികൾ ആത്മബലം പ്രാപിക്കാൻ അടയേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ദുഃഖാർത്ഥരായി രോഗികളായിട്ട് ഈ രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ഈ രാത്രിയിലെ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് ഉള്ളങ്ങളോട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിയോഗിക്കപ്പെട്ടതായ കർത്താവിന്റെ ദാസൻ കർണാടകയിൽ പ്രവർത്തിക്കുന്നതായ ബെന്നി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവേ നിന്റെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവേ അനുഗ്രഹീതമായ രാത്രിയിൽ കർത്താവേ ഈ തൃശ്ശൂർ പട്ടണത്തിൽ ഹല്ലേലൂയ, ഈ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം യാവരിക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയമായ അഗ്നിക്കുള്ളിൽ ഹല്ലേലൂയ, സ്വർഗീയ സാന്നിധ്യത്തോട് ഞങ്ങൾ ഇരുത്തുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും തടസ്സമായി യാവരിക്കുന്ന എല്ലാ ദേശ ശക്തികളെയും നസറായ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി ജയമേറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പന്തലും പരിശുദ്ധത്തിൽ വ്യാപരിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് അന്തരീക്ഷങ്ങളിൽ ഹല്ലേലൂയ വ്യാപരിക്കണമേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജീവനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിക്കുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ വചനം അതിശക്തമായി ഇന്ന് രാത്രി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചന ശുശ്രൂഷിക്കുന്ന ദാസനെ ഹല്ലേലൂയ കർത്താവേ ക്രൂശിന്റെ മറവിൽ മറയ്ക്കുമാറാകണമേ. ഹാദേശ് മരുവിനെ നടുക്കുന്നതായ ദൈവ ശബ്ദം ഹല്ലേലൂയ കർത്താവേ തൃശ്ശൂർ പട്ടണത്തില് ആമേൻ കർത്താവേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജീവനങ്ങളും യാപരിക്കുവാനിടയാക്കണമേ. ഓ ശത്രുവിന്റെ കോട്ടകൾ ഇടിയേറ്റ കർത്താവേ, അന്യാരാധന ശക്തികൾ തകരട്ട കർത്താവേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ ദേശത്തെ പന്തക്കൊണ്ടിടയാക്കണമേ. രോഗികളാ
നിമിത്തമായി കടന്നു വന്നിട്ടുള്ളത് നിന്റെ വചന നിമിത്തമായി ഇന്ന് രാത്രി സൗഖ്യത്തോടെ കടന്നു പോകാൻ ഇടയാക്കണമേ നിരാശയോടെ കടന്നു വന്ന് പ്രത്യാശയോടെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കണം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഭാവികൾ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുക കർത്താവേ രക്ഷിക്കപ്പെട്ട് വീണ്ടും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ആമേൻ ഉയരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുക പന്തലും പരിശുദ്ധ നിയന്ത്രിക്കണം രക്തത്തിന്റെ മറിയും മറച്ചുകൊള്ളണം കർത്താവേ തിരുവന ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കണമേ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഇതിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയ ആരും വന്നതുപോലെ കടന്നു പോകരുതേ നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് കടന്നു പോകാനിടയാക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ഒരു പാട്ടുകൂടെ പാടി വീണ്ടും അല്പസമയം കൂടെ നാം ജീവിതത്തെ സ്തുതിക്കുന്നതായിരിക്കും ഈ പാട്ട് പാടുന്ന സമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കാം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും സ്തുതികളോടും സ്തോത്രത്തോടും കൂടെ ഇന്ന് ആരാധനയിൽ വിടുതൽ അനുഭവിക്കുവാൻ കാരണമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ Thank you.
It's a joy and privilege in our life to bring forth the message of gospel to this city once again. Truly we are blessed by the brothers singing session. There is only one name to be glorified in us. That's the name of Jesus. There is only one name for your healing. That's the name of Jesus. There is only one person who died for your sins. That's Jesus. Tonight we are here to declare the name of Jesus. Tonight we are here to uplift the name of Jesus. The name of all of the names. The only name that's worthy to be worshipped. So let's raise our hands and worship our living holy day, Jesus.
ഉപയോഗിക്കുന്നു thousands have been touched by the power of gospel through his ministry അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മുഖാന്തരം ആയിരക്കണക്കിന് ജനം സുവിശേഷം സ്പർശിക്കപ്പെട്ടിരിക്കുന്നു God has used him to pray in hundreds and hundreds of churches നൂറുകണക്കിന് സഭകളെ സ്ഥാപിക്കുവാനായി കർത്താവിന്റെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നു He's a mighty man of God who God is using in these days ഈ കാലയളവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തനായ കർത്താവിന്റെ ദാസനാണ് അദ്ദേഹം God's anointing is upon his life അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും ഉണ്ട് Tonight God is going to speak through us to his mighty servant ആകത്താലാസ്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മികാരൻ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് Let's open our heart to hear the word of God ദൈവത്തിനെ കേൾപ്പാനായി നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറക്കാം Be in the presence of God with an expectation അവരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം God is going to meet your expectation tonight ഈ രാത്രികാലത്തെ പ്രതീക്ഷയെ ദൈവം സന്തോഷിക്കാൻ പോവുകയാണ് God is going to touch you tonight God is going to heal your hearts tonight. Gospel has the power to heal you. Gospel has the power to transform you. Gospel has the power to meet every problems of your life. So tonight we invite Pastor John Evan Gowen to bring forth the word of God. What God has laid in your heart to declare to this city, Pastor John Evan Gowen. ഈ പട്ടണത്തോട് ദൈവം അറിയിക്കുവാനായി എത്തിയിരിക്കുന്നതായി ദൂത് സംസാരിക്കുവാൻ വേണ്ടി പാസ്റ്റർ എവൻ ഗോവൻ അവരെ ക്ഷണിക്കുന്നു. I bring revival greetings from Indian Christian Revival Church in from Mysore. മൈസൂരിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ റിവൈവൽ ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ അഭിവാദനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. It's a great joy to share the word of God, share the gospel of Jesus Christ. Yes, Christovena suvisesham pangiduka ennathu jeevithathil thanyamaya oru anubhavamaana. It's the first time I am ministering to the world in this city. Ee padathil devathinte valathe njan suvisheshikkunnathu aadyamayittagunnu. So I praise God and also I thank Pastor for giving this opportunity to come over here and share the word of God. Ingane avasaram thanna devathinum ee enikku enne suvisheshikkai vilicha kathavinte daasanodum enna nanni prarambhamayi rekhapeduthunde. I am very happy to see you all here. Ningal ellam ivide kaanunnathu enikku valare santoshamundu. God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Shall we lift up the hands and praise the Lord. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Hallelujah. Hallelujah പറയാ. Amen. Shall we shout Jesus? നമുക്ക് ഒരിക്കൽ യേശുവേ നമുക്ക് ഒന്ന് വിളിക്കാം. Jesus. യേശുവേ. Jesus. യേശുവേ. Praise the Lord. Praise the Lord. Shall we all clap the hands as an appreciation to the Lord Jesus who is in our midst right now. നമ്മുടെ മധ്യേ കടന്നുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് സ്വീകരിക്കാം. Let us give a warm welcome to Jesus Christ the Lord. ഒരു സ്തുതിയോടെ സ്വീകരണം നമുക്ക് നൽകി കൊടുക്കാം. Hallelujah. Hallelujah. Let us together lift up the name of Jesus. യേശുവിന്റെ നാമം ഇന്ന് രാത്രിയോടെ ഉയർത്തപ്പെടുവാൻ നമുക്ക് അൽപ്പിച്ചു കൊടുക്കാം. Amen. Amen. When Jesus is lifted up. യേശുവിനെ ഉയർത്തിയാൽ worship the Lord, I'll glorify him, I'll exalt him, I'll
മുഴു ശക്തി ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യുന്നത് ഒട്ടും മടി കാണിക്കാൻ പാടില്ല ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ് ഈസ് ലോർഡ് ഓഫ് ഓൾ യേശു സകലത്തിന്റെ കർത്താവാകുന്നു ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വാട്ട് യു കൺഫെസ് ദാറ്റ് യു ഗെറ്റ് നീ എന്ത് ഏറ്റു പറയുമോ അതായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത് ജീസസ് ഈസ് ലോർഡ് ഹി വിൽ ബി ലോർഡ് ഇൻ യുവർ ലൈഫ് യേശുവിന്റെ കർത്താവ് എന്ന് നീ ഏറ്റു പറയുമെങ്കിൽ യേശു നിന്റെ കർത്താവായി തന്നെ നിലകൊള്ളും ആമേൻ ആമേൻ വെൻ യു കൺഫെസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ് ഓഫ് ഓൾ ഹി വിൽ ബിക്കം ലോർഡ് ഓഫ് ഓൾ യേശു സകലരുടെ കർത്താവ് എന്ന് നീ ഏറ്റു പറയുമ്പോൾ അവൻ സകലരുടെ കർത്താവായി തന്നെ ഇരിക്കുവാൻ സന്നദ്ധനായിരിക്കയാണ് ടുഡേ ഐ എം ഗോയിംഗ് ടു പ്രീച്ച് ഓൺ ജീസസ് ആസ് എ ട്രൂ ലിബറേറ്റർ യേശു യഥാർത്ഥവനായിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രദായകൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് something that Jesus is the God of Christians ചില ആളുകൾ വിചാരിക്കുന്നത് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് something that Jesus Christ means he is a European God or whitish people God ചില ആളുകളുടെ ധാരണ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരുടെ യൂറോപ്പുകാരുടെ ഇംഗ്ലണ്ടുകാരുടെ ദൈവമാണെന്നാണ് something that Jesus Christ the founder of Christianity a religion ചില ആളുകളുടെ ധാരണ യേശു ക്രിസ്തു മതത്തിന്റെ സ്ഥാപകൻ എന്നാണ് But the Holy Bible does not say that Jesus Christ came to this world in order to establish a religion called Christianity. എന്നാൽ വിശുദ്ധ വേദ പുസ്തകം എങ്ങും തന്നെ പ്രഖ്യാപിക്കുന്നില്ല ക്രിസ്തു മതം സ്ഥാപിക്കുവാനാണ് യേശു ക്രിസ്തു വന്നതെന്ന് വിശുദ്ധ ബൈബിളിൽ എങ്ങും തന്നെ ഇല്ല. The Bible does not say that Jesus Christ is a God of white people. വേദപുസ്തകത്തിൽ എങ്ങും തന്നെ യേശു ക്രിസ്തു വെള്ളക്കാരുടെ ദൈവമാണെന്ന് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല Actually, the white people came to know Jesus very later than Indians. നമ്മുടെ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ കേട്ട എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് വെള്ളക്കാരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടതെന്ന് നിങ്ങൾക്കറിയാമോ Especially Kerala people had a privilege to hear the gospel of Jesus Christ from the mouth of one of the disciples of Jesus even in the very first century of this history. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന അപ്പോസ്തലനായ തോമസിൽ നിന്ന് നേരിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനുള്ള ഭാഗ്യം കേരളത്തിലെ ജനത്തിനാണ് ദൈവം നൽകി കൊടുത്തത് ഇന്ത്യ എന്നുള്ള പേര് നിങ്ങൾക്ക് വേറെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും എന്നാൽ അമേരിക്ക എന്നുള്ള പദം വേറെ പുസ്തകത്തിൽ എങ്ങും ഇല്ല തന്നെ The name of England is not found in Bible. England is not found in the Bible. But the name of our country, India, is written in the Word of God. എന്നാൽ ഇന്ത്യ എന്ന് കുറിച്ചുള്ള വിശുദ്ധ ബൈബിളിൽ ഇന്ത്യ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. Amen. Amen. So Jesus Christ is not the God of a sect. അതുകൊണ്ട് യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവം അല്ല അവൻ സകലരുടെയും അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് ഇന്ന് രാത്രി യേശു ക്രിസ്തു സാക്ഷാൽ സ്വാതന്ത്ര്യം തരുന്ന ഒരുവനായിട്ട് നിങ്ങളുടെ മുൻഭാഗെ യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് whom I preach is alive today right now ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് we have gathered here in the name of Jesus ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്രേ നാം ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത് according to Matthew chapter 18 verse 20 മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു when the two or three gather in the name of Jesus he has promised that he is in their midst രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ കടന്നു വരാമെന്ന് യേശു വാഗ്ദത്തം ചെയ്തു so many hundreds of people have gathered here in the name of Jesus ഇന്ന് രാത്രി നൂറ്റക്കണക്കിന് ആളുകൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കൂടിയിട്ടുണ്ട് we have not gathered here in some in the name of any person or organization മറ്റേ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ വ്യക്തിയുടെയോ നാമത്തിലല്ല നാം ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്നത് we have gathered here in the name of Jesus hallelujah Praise the Lord! Hallelujah! Whoever, wherever, gather in the name of Jesus, Jesus is in the midst. ആരൊക്കെ എവിടൊക്കെ യേശുവിന്റെ നാമത്തിൽ കൂടി വരുമോ അവിടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട് My dear friends, tonight you are going to experience the power of Jesus in your life. ഇന്ന് രാത്രി ആ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ
ശക്തി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാൻ പോകുകയാണ് you are going to experience that Jesus is alive യേശു ജീവിക്കുന്നവനാണെന്ന് ഇന്ന് രാത്രി നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും many of you are going to experience Jesus as the true liberator യേശു സത്യമായ സ്വാതന്ത്ര്യം നൽകുന്നവനാണ് ഇന്ന് രാത്രി നീ അറിയാൻ പോകുകയാണ് praise the lord praise the lord john chapter 8 verse 36 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം therefore if the son makes you free you shall be free indeed putra ningalku swarandram varthiyal ningal sachal swarandralum in the same chapter verse 34 adiyathiyai 34 vakya and you shall know the truth and the truth shall make you free ningal satyam ariyum satyam ningale swarandralakkeyum cheyyum the second corinthians chapter 3:17 rendu corinthians 3-aam adhyayathinte 17-aam vakyam now the lord is spirit and by the spirit of the lord is there is liberty deyo alma vagunu alma ullanathu swarandhyam undu all these three verses say that jesus delivers liberates gives freedom ee moona vakyangalum parayunnathu yesu christu manavayalikku swarandhyam narana deivamaanannala son jesus gives real deliverance priyappadavane yesu nanakku swarandhyam sachal swarandhyam narana deivamaanannala and when you know the truth you will be set free aa satyam nee ariyumbol nee yathaathamayi swarandhyam anubhavikkuvan pogiyaana and in john chapter 14:6 jesus said I am the truth yoganam suchana varnala adhyayathil yesu naan paranju naan satyamaan naan thanne satyamaagunu enna so when you know about that about jesus christ from the truth that same knowledge about the truth of jesus will liberate you from all kinds of bondages sachal satyam yesu christu aanulla yathaathamayi aruvangalukku levikkumbol ninne aa aruva swarandhyathilekku vali nadathukayaana and where the spirit of the lord is there is liberty evide ella devathinte aathma vasikkunnundo avide ella swarandhyam god is spirit deivam aathmaavagunnu lord is spirit deivam aathmaavagunnu and lord is moving in our midst aa kathava inda aathma nammude Lord, who is spirit is in our midst tonight aathmaavagunnu deivam nammude mathiyil sanjirichukondirikkukayaana he is going to liberate you avanude swarandhyathilekku inda aathma nadathum brother sisters My dear friends, you have liberty in the name of Jesus. Yes, Christ will order that in the afternoon. So I will do one more thing. Praise the Lord. Let us pray. Man was created so that he could be a free creation. Manishan, so I will not see you on such a beautiful day. Man was not created in order to be under subjection. മനുഷ്യൻ ഏതോ അടിമയായിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല Genesis chapter 1:28 says ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു yes a gave God blessed Adam and Eve and gave them authority to subdue everything and have domain over all creation ദൈവം ആദാമിനെ യഹോവയെ സൃഷ്ടിച്ച ശേഷം സകലത്തെയും അടക്കി വാഴുവാനത്രേ ദൈവമൊക്കെ അധികാരം നൽകി കൊടുത്തത് so man was born to rule മനുഷ്യൻ ഭരിക്കുവാൻ അടക്കി വലിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് yes man was not born or created to be ruled ആ മനുഷ്യനെ മറ്റുള്ളവർ അടക്കി ഭരിക്കുവാനായിട്ടല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് as man was created as a free being മനുഷ്യൻ സ്വതന്ത്രമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ man always have a craze a thirst for freedom അതുകൊണ്ടത്രേ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം കാണുവാൻ കഴിയുന്നത് alas god a man who was created as a free being became slave because of his disobedience to the law of god manishan swarandhamayi srishtikkapadanal devathe anusarikkuvanum anusarikkadirikkanumulla swarandham avanundayirunnu and he disobeyed god adukonde manishan devathe anusarikkuvan thayaralla he misused his freedom manishan nalgikodunnaya swarandham avan durupayogam cheythu he lost his domain and he became a slave to satan avante swarandhyam avan durupayogapaduthathinal avan paavathin adimiyayi thirigeyum saathane adimathathin keezhil ethichirugeyum cheythu since then the human beings have been struggling to have freedom annu mudala swarandhyathinaya manushyan vembal kollugiyana poraadugiyana therefore we can see that the history of the world is saturated with even struggle for freedom adukonde loka charithram mulla ningal parisodichal swarandhyathinu vendiyulla manushyante poraattathinte charithram ningalkku vaayikkuvanayi sahayam all over the world
have freedom in life. ലോകത്തിലെമ്പാടും ഇന്നും മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെമ്പൻകൊള്ളുകയാണ്. As we have heard about the French Revolution. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. But the 14th Louis was having a tyrannous rule. People wanted to have freedom from that dictator. ആ ഫ്രഞ്ചിനെ ഭരിച്ചുകൊണ്ടിരുന്ന ലൂയിസ് രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനം പോരാടിയ കഥയെന്ന് അറിയാമല്ലോ. And they got freedom. സ്വാതന്ത്ര്യം ലഭിച്ചു. And when Americans saw that they were ruled by British. അമേരിക്കക്കാർ ബ്രിട്ടീഷിനാൽ ഭരിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോ. And when they saw that the French people got freedom. ഫ്രഞ്ചുകളും ഫ്രാൻസുകളും ജനങ്ങൾ സ്വാതന്ത്ര്യം നേടി എന്ന് മനസ്സിലാക്കിയപ്പോ. And they started freedom movement. അവർ അമേരിക്കൻ ജനത സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചു. And we have studied the history about the American freedom movement. അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നാം വായിക്കുന്നു, ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. And the Tsar dynasty was ruling with an iron hand in Russia. റഷ്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സാർ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നമുക്കറിയാം. And there was a Russian revolution. അതൊക്കെ റഷ്യൻ റവല്യൂഷൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. And 1917 they got freedom from Tsar rule. 1917 സാർ ചക്രവർത്തിമാരിൽ നിന്ന് റഷ്യ സ്വാതന്ത്ര്യം നേടി. And we know about our struggle for freedom in India. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ. And there was a great freedom movement in India. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധ മുന്നേറ്റം നടക്കുകയുണ്ടായി. സ്വാതന്ത്ര്യം അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം. ഇറ്റ് ഈസ് ലൈക്ക് എ
economic freedom, man will not have satisfaction with these freedoms. Rashtriya swatantramo, samuhya swatantramo, sambandhika swatantramo, levichu ennulladonde manushyan yathathathil swatantranayi thirunnilla. That is why the Bible says, if some liberates you, you will have the real freedom. Adukondathre visuddha Bible parayunnathu, putra ningalkku swatantram verthiyal ningal sakshal swatantrarai. Hallelujah, hallelujah. So all the freedom which the world give are false freedom. Adukondu logam tharunna sagala swatantrangalum kevalam mithya swatantrangalathre. But today I want to tell you that everyone on the face of the earth needs some kind of freedom which Jesus gives. Ennal indru rathri njan oru karyam parayunnu, bhoomiyilulla sagala manushyarkkum avashyamayirikkunna oru swatantramana Yesu Kristuvilude nirakku labhikkunna swatantram. Praise the Lord. I'm not giving a new message. Naan oru puthan sandesham prasangikkuvan aasiram theruvan vannittilla. Yes, the message, the gospel which I preach now is 2000 years old. Inna rathri naan prasangikkunna ee suvishayathinu 2000 varshathe palakkamulladana. Yes, it is not a new gospel. Idu oru puthan suvishayamalla. It is the oldest gospel. Idu oru palanjan suvishayamana. My dear friend, oru yaru parayunna sreya, this gospel is going to become a new gospel today, because you are going to experience the power of gospel by through liberation. Innala prinjan prasangikkunna ee palanjan suvishesham ninde jeevanathil oru puthan swatantram tharunna oru puthan doolayittu maaruvan mogilana Yesu Kristuvinte sakthi ee suvishesathinte porukila pravarthikkum ennulladana adinte pudhumai ennulladana. Hallelujah, hallelujah. So far you have heard the gospel. And you might have hated that gospel. Diya suvishesathinte verukkunnavarayirikka. Dear friend, today you are going to hear the gospel which is going to become your experience. Indra prathigalkkunna suvishesham ninde anubhavamayi maaruvan pogunna suvishesamaana. Praise the Lord, praise the Lord. The Holy Ghost is moving in our midst. Parisuddhamava nammude mathiye pravarthichukondirikkukayanu. I'm not sending some ideology. Yanthale aashayangalalla pagarthu tharunnu. I'm not speaking about a philosophy. Yanthale tattva shastram prasangikkukayalla. I'm sending you the word of God. Yan devathinte vajana mathrame prasangikkunnathu. Yes, the heaven and the earth may perish. Aakasham bhoomiyum maari poyalum, but the word of God will never change. Devathinte vajanathinte vannikkyo ullikkyo oru maattram sambhavikkilla. participant in the gospel. Ella suvishesathinte oru pangaliyai indra rathri maaruvan pogiraana.
അറിവും പാണ്ഡിത്യമുള്ള ഒരു മത നേതാവിനോടാണ് യേശു അക്കാര്യം
കാര്യം പറഞ്ഞു. Yes, he was not ordinary layman. അവൻ സാധാരണക്കാരനായിരുന്നില്ല. He was a religious leader who was thorough with the scriptures. തിരുവചനത്തെ സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യമുള്ള ഒരു മതനേതാവായിരുന്നു അദ്ദേഹം. But Jesus said, "Yes, you may be a big religious leader. You might have read the scripture many times. You may know all about the scripture. But you have to be born again if you want to enter into God's kingdom. So whether you are a Christian or non-Christian." You are under the slavery of sin. Yes, Proverbs 5:22 says, man is bound with the cause of sin. Yes, so man, every man is bound with the curse of sin. Sin is like car. So the when we were born as a child in this world, we were born with that car. As we grow, the cause becomes stronger and stronger. And as we indulge in all bad habits and commit sins, and we are becoming more and more bound with the curse of sin. That is why we are not able to avoid sins, though some of you like to avoid. Yes, people do not like to commit sin. Yes, they commit sin afterwards. They repent, they feel sorry about that. But they are not able to be delivered. There are bitter cards. Yes, in the morning they will be with understanding. All that kick will have been gone. So morning he will tell his wife, "Oh, excuse me, I came drinking yesterday and beaten you severely. I kicked you and punched you. I abused you. Forgive me. From today onwards, I will never drink." Yes, my wife will be very, very happy. "Oh, my husband has repented. So he has told that, he has promised that he will never drink. So today evening he will come with a sound mind. And he will come lovingly. Instead of bathing, he will come and embrace me tonight. But night at 8 o'clock, 9 o'clock. This man will come without balancing himself. The promise has gone. In Tamil there is a proverb. Kudigara pechi vidinja pochi. What is it there? കുടിക്കുന്നവന്റെ വാക്ക് രാവിലെ മാറി പോകുന്നു എന്ന. So this is the slavery every man is under. ഓരോ മദ്യപാനിയുമായിരിക്കുന്ന അടിമത്വം ഇതാണ്. 6 feet man. 6 അടി ഉയരമുള്ള മനുഷ്യൻ is slave to 3 inch beam. 3 inch നീളമുള്ള വീടിക്ക് അടിമയാ. Yes, without that he cannot pull on his life. അതില്ലാതെ ജീവിക്കാൻ പറഞ്ഞ ചിന്തിക്കാൻ പോലും അവന് കഴിയുന്നില്ല. Why? എന്തുകൊണ്ട്? Has become a slave to smoking. ഇതാ പുകവലിക്ക് അടിമയായി തീർന്നിരിക്കുന്നു. Has become slave to adultery.
വ്യഭിചാരത്തിന് അടിമയായി തീർന്നിരിക്കുന്നു. Not satisfied with wife. സ്വന്തം ഭാര്യ കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല. Yes, he has to go here and there and indulge in all kinds of nonsense. ഭാര്യയെ വിട്ട് മറ്റ് പരസ്ത്രീകളുടെ അടുക്കൽ പോയി സകലവിധമായിരിക്കുന്ന ദോഷ പ്രവൃത്തികളും അവൻ ആയിത്തീരുകയാണ്. He knows that it is dangerous to his health. അവന് അത് ദോഷകരമാണ്, ആരോഗ്യത്തിന് തെറ്റാണ് എന്ന് അവൻ അറിയാം. He knows that it will not be accepted in the society. അവൻ സമൂഹം അറിഞ്ഞാൽ മോശമാണ് എന്നും അവൻ അറിയാം. He knows that because of this there is always fighting and quarrel in the house. ഇതുകൊണ്ടാണ് വീട്ടിലെ സ്വസ്ഥതകേട് മുഴുവൻ എന്ന് അവൻ അറിയാം. Even then he is not able to cut off that bad relationships. എന്നിട്ടും ആ ബന്ധം ഉപേക്ഷിക്കുവാൻ അവന് മനസ്സില്ല, അവന് കഴിയുന്നില്ല. Why? എന്തുകൊണ്ട്? Because he is under slavery. ഇതാ അവന് അടിമയായി തീർന്നിരിക്കുന്നു. Those who are slaves, they don't have freedom, they don't have authority, they don't have power. അടിമത്വത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല, അധികാരമില്ല, അതിന്ന് പുറത്തു കിടക്കുവാൻ അനുവാദവുമില്ല. And they need freedom. അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. And somebody should come and set at liberty. ആരെങ്കിലും വന്ന് ആ വ്യക്തിയെ ആ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് somebody should come and break the cords and liberate. ആരെങ്കിലും വന്ന് ആ അടിമയുഗത്തിൽ നിന്ന് അടിമ കയറുകളിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുത്ത് പറ്റൂ. In Luke chapter 4. Lucas 4. Verses from 18 to 20. When the Isaiah book of Isaiah was read in the synagogue, and Jesus read this text, there is an Isaiah chapter 60 verses 1 to 3. Yes, it was a prophecy about Jesus Christ. There is the Spirit of God would be upon him. And he would preach the gospel to the poor. And he will liberate who were under bondages. And he would release those who were in prison. And he would give the sight to the blind. Hallelujah. And after reading that portion, Jesus sat down and told that you are blessed because you have seen that portion with your own eyes. ഇന്ന് നിവർത്തി വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അവനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. Hallelujah. Jesus Christ was anointed in order to liberate the people who are under bondages. അടിമത്തിൽ കഴിയുന്നവരെ അടിച്ചു വിടുവാനുള്ള അഭിഷേകത്തിന് because of this you are not able to pray freely.
attend the service, you are not free. Yes, there are few people there. Tonight, I bring you good tidings. Yes, a message of deliverance even for you. Hallelujah. The Lord is going to send a power, special anointing on you. The bondages will be broken. The anointing of the Holy Spirit, the yoke will be broken. You have been under yoke for many years. Many years, yoke under yoke. Tonight, your special anointing is going to descend on you. And with the power of that anointing, that yoke will be broken and you will be liberated. Praise the Lord. Praise the Lord. Dear brothers, dear sisters, you have to acknowledge that you are under slavery of sin. If you humble yourself and look unto Jesus, Lord, I am helpless. I want to be good. I don't want to indulge in all these bad behaviors. Somehow I have cultivated many bad behaviors in my life. Tonight I want to be liberated. If you humble and look unto Jesus, He will liberate you now. Because He is a true liberator. Hallelujah. Praise the Lord. Praise the Lord. Whoever you may be, tonight Jesus wants to liberate you. In Hebrews chapter 2, verses 14 and 15, we see that Jesus came in flesh and blood. Yes, and He tasted death. And He overcome the authority of death by dying Himself. Hallelujah. Why? In order to liberate those who are under fear of death for all the days of life. Today many have fear of death. Who will have the fear of death? Those who are not liberated from sins. Because the wages of sin is death. Yes, even if you don't know in your mind that you are with your understanding, but your spirit will know that because you are not liberated from the sin, after death you will be put into eternal condemnation. So your intellect does not know that, but your spirit knows that. That is why when you think of death, immediately your fear grips you. Yes, many fear when they hear about death, when they see a dead body. Yes, many want fear to face death. Dear brothers, sisters, are you under the fear of death? Jesus tasted death. Yes, hallelujah. Hallelujah. He died so that He could give you a blow to the death. Amen. Jesus was not to be died. Yes, why? He did not commit sin. Only sinners have to die. Jesus did not commit sin. Yes, so He should have always, He should have everlasting life. He is everlasting. Hallelujah. Hallelujah. He lives forever. But He tasted death.
has overcame death. Yes, maranathe jeichu. And he has the key of life and death. Maranathudeyum paalaanathudeyum thakkol avane kaivasamaanennulla. Praise the Lord. Hallelujah. So when people have fear of death, aayal maranathe janam bayapadumbol, there is one person called Paul. Apostolanaya Paulos ennu parayunna oru manushyanundu. He says, avan parayunnu, to live is in Christ. Christuvil jeevikkuka ennu parayunnu. To death means it is gain. എനിക്ക് ജീവിക്കുന്നത് ലാഭവും എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാകുന്നു. For me to live is Christ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. To die means it is gain. മരിക്കുന്നത് എനിക്ക് ലാഭം. Praise the Lord. Hallelujah. Yes, he was able to say that death was gain to him. അവൻ പറയുകയാണ് മരണം എന്ന് പറയുന്നത് എനിക്ക് ഒരു ലാഭക്കച്ചവടമുള്ള പറയുന്നു അല്ല എന്നെ സംബന്ധിച്ച് മരണം ലാഭക്കച്ചവടമാണ് അവൻ അറിയാമായിരുന്നു മരണം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള അവന്റെ കവാടമാണെന്ന് കാരണം യേശുവിന്റെ ജീവൻ അവനിൽ അധിവസിച്ചിരുന്നു I live, but not I, but Christ lives in me. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. Hallelujah. Hallelujah. Do you have Jesus life in you? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ യേശുവിന്റെ ജീവനാണോ നിങ്ങളിലുള്ളത്? If you have Jesus life in you, യേശുവിന്റെ ജീവൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, after death, you will get into eternal life. Praise the Lord. Praise the Lord. Death will not be unto you. നിന്നെ സംബന്ധിച്ച് മരണം നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. Death will be the beginning of your real life. നിന്റെ പുതു ജീവിതത്തിന്റെ ആരംഭമാണ് മരണം എന്ന് പറയുന്നത്. Amen. Praise the Lord. Hallelujah. Dear brother, sister, സഹോദരി, you are liberated from the bondages of sin. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നാണ് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ you will have liberation from the fear of death. മരണ ഭയത്തിൽ നിന്നും നിനക്കാരെയും വിടുതൽ നൽകി തരുന്നു. Amen. Hallelujah. Number 3. മൂന്നാമത്തേത്, Jesus will deliver you from the infirmities. Spirit of infirmities. സകല അശുദ്ധാത്മാക്കളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും കർത്താവ് നിനക്ക് വിടുതൽ നൽകി തരും. Luke chapter 13. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. Verses from 11 to 13. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. Jesus went to a synagogue. യേശു ഒരു ദേവാലയത്തിലേക്ക് കടന്നു. And he saw a woman who was suffering from crooked back for 18 years. 18 വർഷമായിട്ട് കൂനിയായി കൂന രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ യേശു ദേവാലയത്തിൽ കണ്ടു. She was not able to hold her up. അവൾ നിവർന്നു നിൽക്കുവാൻ അവൾക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. And for 18 years she was walking like sea. ആ 18 വർഷക്കാലം ഒരു റാവ പോലെ അവൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. It is terrible to live like that. അയ്യോ അങ്ങനെ ജീവിക്കാൻ പറഞ്ഞ മഹാകഷ്ടമാണ്. But she was the lady who was attending the synagogue prayer every Sabbath. അങ്ങനെയാണെങ്കിൽ തന്നെയും സിനഗോഗിലെ പള്ളിയിലെ ആരാധന അവൾ എല്ലാ ദിവസവും വന്ന് സംബന്ധിച്ചിരുന്നു. But nobody was able to help her for the past 18 years. 18 varshamayittum aaradhanikku vannavalayirengilum avale sahayippan aarkkum kazhinjirunnilla. But that day Jesus was there in that synagogue. Ennal anna Yesu aaradhanilekku kadannu vannu. Today Jesus is here. Yesu indru raathri ivide undu. Praise the Lord. Hallelujah. When he saw the woman suffering. Aa stree kashtapadunnathu Yesu kandu. When he saw that she was under the bondage of infirmity, spirit of infirmity. Avale upadravikkunna oru roga അവൾ കഷ്ടപ്പെടുന്നത് യേശു കണ്ടപ്പോൾ looking at her, അവളെ നോക്കിക്കൊണ്ട് യേശു said, woman, now you are liberated from the spirit of infirmity. നിന്നെ കഷ്ടപ്പെടുത്തുന്ന രോഗാത്മാവിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുക എന്ന് കണ്ടു. Instantly she was liberated. Hallelujah. അവൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. She back was straightened. അവളുടെ പുറകെ അവളുടെ കൂന നിവർന്നു. Oh, 18 years of bondage was broken. 18 വർഷത്തെ രോഗബന്ധനം അഴിയപ്പെട്ടു തകർക്കപ്പെട്ടു. That is the power of Jesus. That power is available to you right now. Hallelujah. Amen. One lady was suffering from bleeding for 2 years. She spent all her wealth for treatment. Instead of deliverance, the sickness
increased and became very chronic. ഇത്രയും വർഷത്തെ ചികിത്സ മൂലം വിടുതൽ പ്രാപിക്കുന്നതിന് പകരം രോഗം മൂർച്ഛിച്ചതേ ഉള്ളൂ. She became very weak. അവൾ ക്ഷീണതയായി. And she heard about Jesus Christ.